നമസ്കാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ വൻ നീക്കങ്ങളാണ് രാജ്യ സുരക്ഷയ്ക്കായും നല്ലൊരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു നിർണായക നീക്കവും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയെ മയക്കുമരുന്ന് വിമുക്ത രാജ്യമാക്കാനുള്ള പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ മൂന്നാമത് അപെക്സ് ലെവൽ യോഗത്തിലാണ് ഇത്തരം ഒരു നിർണായകമായ കാര്യം അദ്ദേഹം അറിയിച്ചത് മയക്കുമരുന്ന് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നാണ് മോദി സർക്കാർ കരുതുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതിർത്തിയില്ലാത്ത കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ മയക്കുമരുന്ന് നിയമ നിർവഹണ ഏജൻസികളും രഹസ്യ അന്വേഷണ ഏജൻസികളും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച ഏകോപനവും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ മയക്കുമരുന്നുകളാണ് പിടികൂടിയത് രണ്ടായിരത്തി പതിനൊന്നിനും പതിനാലിനുമിടയിൽ പിടികൂടിയ മയക്കുമരുന്നിന്റെ മൂന്നിരട്ടി വരും ഇത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ രാജ്യത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം കിലോഗ്രാം മയക്കുമരുന്ന് ആന്റി നോക്കോട്ടിക് അതോറിറ്റികൾ കണ്ടുകെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ പതിനാറ് ലക്ഷം കിലോഗ്രാം മയക്കുമരുന്നും പിടിച്ചെടുത്തു മയക്കുമരുന്ന് തടയുന്നതിനായി അമിത്ഷാ പല നിർണായക തീരുമാനങ്ങളും എടുത്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും പോലീസ് ഡയറക്ടർ ജനറലുകളുടെ കീഴിൽ സമർപ്പിത ആന്റി നൌക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം ഇവ സംസ്ഥാന സെക്രട്ടേറിയറ്റുകളായി പ്രവർത്തിക്കും നാക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ഒരു കേന്ദ്ര യൂണിറ്റും രൂപീകരിക്കും പോലീസ് സി എ പി എഫ് ഉദ്യോഗസ്ഥർ പ്രോസിക്യൂട്ടർമാർ സിവിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും ഇവരെ പരിശീലിപ്പിക്കുന്നതിന് ദേശീയതലത്തിൽ ഒരു മയക്കുമരുദ്ധ പരിശീലന മോഡ്യൂൾ ഇരട്ട ഉപയോഗ മുൻഗാമികളായ രാസവസ്തുക്കളുടെ ദുരുപയോഗം തടയാൻ ഒരു സ്റ്റാൻഡിംഗ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയും രൂപീകരിക്കും ഇരട്ട ഉപയോഗക്കുറിപ്പടി മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ ഒരു സ്റ്റാൻഡിംഗ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയും രൂപീകരിക്കും മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുന്നതിനായി എല്ലാ തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ക്കി സർക്കാരിതോ സ്വകാര്യമോ ആയ എല്ലാ തുറമുഖങ്ങളിലും ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ് കണ്ടെയ്നറുകൾ സ്കാൻ ചെയ്യുന്നതിനുള്ള കണ്ടെയ്നർ സ്കാനറുകളും അനുബന്ധ ഉപകരണങ്ങളും ക്രമീകരിക്കേണ്ടതാണ് ദേശീയതലത്തിൽ ഒരു നാർക്കോകൈൻ പൂൾ വികസിപ്പിക്കും സംസ്ഥാന പോലീസിനും കനൈൻ സ്ക്വാഡിന്റെ സൗകര്യം ഒരുക്കണം ദേശീയ നാർക്കോട്ടിക് കോൾ സെന്റർ മനാസ് ആരംഭിക്കും കേന്ദ്രതലത്തിൽ ഒരു സംയോജിത പോർട്ടലും സ്ഥാപിക്കണം വിവിധ സംസ്ഥാനങ്ങളും ഏജൻസികളും തമ്മിലുള്ള വിവര കൈമാറ്റത്തിനുള്ള ഫലപ്രദമായ സംവിധാനമായി ഇത് പ്രവർത്തിക്കുമെന്നും അമിത്ഷാ അറിയിച്ചു അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഡാർക്ക് നെറ്റ് ക്രിപ്റ്റോ കറൻസി എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം തടയാൻ ഫലപ്രദമായ ഒരു സംവിധാനം നിലവിൽ വരുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ഡ്രോണുകളും ഉപഗ്രഹങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിയമവിരുദ്ധമായി മയക്കുമരുന്ന് കൃഷി തടയണം മയക്കുമരുന്ന് ദുരുപയോഗം സംബന്ധിച്ച് വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തണം എല്ലാ പ്രധാന ജയിലുകളിലും ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ സ്ഥാപിക്കും മയക്കുമരുന്ന് ദുരുപയോഗത്തെ സംബന്ധിച്ചുള്ള അധ്യായങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യക്ഷേമ ശാക്തീകരണ മന്ത്രാലയവും ഇതിനുള്ള മാർഗരേഖ തയ്യാറാക്കും കേന്ദ്ര അർദ്ധ സൈനിക സംസ്ഥാന പോലീസ് സേനകളിലെയും എല്ലാ ഉദ്യോഗസ്ഥരും ലഹരി വിമുക്ത ഇന്ത്യക്കായുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ക്യാമ്പയിനിൽ പങ്കെടുക്കണമെന്നും സ്വാമി വിവേകാനന്ദ ജയന്തി അല്ലെങ്കിൽ ദേശീയ യുവജന ദിനമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിനകം ഈ ക്യാമ്പയിൻ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷാ അറിയിച്ചു അതേസമയം ഉത്തർപ്രദേശിൽ വികസനം എത്തിച്ചത് യോഗി മോദി കൂട്ടുകെട്ടാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ജാതി കുടുംബ പാർട്ടികൾ ബുദ്ധേൽഖണ്ഡിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ല മോദിജിയുടെയും യോഗിജിയുടെയും ജോഡികൾ ഈ സ്ഥലത്തിന്റെ വികസനത്തിനായി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ വ്യക്തമാക്കി സംസ്ഥാനത്ത് വീണ്ടും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്ന് പൊതുയോഗത്തിൽ തടിച്ചുകൂടുന്ന ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എസ് പിയും ബി എസ് പിയും കോൺഗ്രസും തുടച്ചു നീക്കപ്പെടും പ്രിയങ്കാ ഗാന്ധിയുടെ കൊടുങ്കാറ്റ് വീശുന്നു താമര പിഴുതെറിയപ്പെടുമെന്ന ഒക്കെയുള്ളത് വിൺവാക്കുകൾ മാത്രമാണെന്നും അമിത്ഷാ തുറന്നടിച്ചു ബൈനോക്കുലർ വച്ച് നോക്കിയാൽ പോലും അവരെ കാണാനില്ലെന്നും അമിത്ഷാ പരിഹസിക്കുകയും ചെയ്തു വെബ് തത്തുമീനൂസ്